പത്മജ വേണുഗോപാലാണ് ഇപ്പോൾ തൃശൂരിന്റെ ശ്രദ്ധാകേന്ദ്രം. പത്മജയുടെ ചുവടുമാറ്റത്തിന് പിന്നാലെ കെ മുരളീധരനെ ഇറക്കി കോൺഗ്രസിന്റെ നീക്കം. വടകരയിൽ നിന്നെത്തിയ മുരളിയെ കാത്തിരുന്നത് തൃശൂരിന്റെ വലിയ സ്വീകരണമാണ്. മുരളിക്ക് മുന്നിൽ തൃശൂർ ഒരു വലിയ കടമ്പയായി മാറുമോ? മുരളിയുടെ മാസ് എൻട്രി എത്ര കണ്ട് ഫലം കാണും? അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ആർ റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. ആർ റോഷിപാൽ, കുട്ടിയും കിഴിച്ചുമൊക്കെ നോക്കിയാൽ എത്രയുണ്ടാകും കെ മുരളീധരന്റെ അക്കൗണ്ടിൽ? സുജയ, കെ മുരളീധരന് എത്ര വോട്ടും ലഭിക്കും എന്നതിനപ്പുറത്തേക്ക് തൃശൂർ പൂരത്തിലെ ഒരു ഗജവീരനെ പോലെയാണ് കെ മുരളീധരൻ വടകര എന്ന കടത്തനാടന്റെ കളരിപ്പയറ്റിന്റെ ഈറ്റില്ലത്തിൽ നിന്നും തൃശൂരിലേക്ക് ഇറങ്ങിയെത്തുന്നത്. അവിടെ വലിയ സ്വീകരണം കെ മുരളീധരന് ലഭിച്ചു. പ്രവർത്തകർ, അവിടെയുള്ള വോട്ടർമാരൊക്കെ വലിയ പ്രതീക്ഷയോടെ കാണുന്നു. ഒന്ന്, കെ കരുണാകരൻ ദീർഘകാലം നിന്ന കെ കരുണാകരന്റെ ഒരു കർമ്മഭൂമി കൂടിയാണ് ഈ തൃശൂർ. ആ തൃശൂരിന്റെ മണ്ണിലേക്ക് കരുണാകരന്റെ മകൻ എത്തുമ്പോൾ അവിടെ സ്വീകാര്യതയുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കറിയാം, പഴയ കാലത്ത് കോൺഗ്രസും ഇടഞ്ഞ് DIC രൂപീകരിച്ച ഘട്ടത്തിൽ പോലും തൃശൂരിൽ വലിയ വേരോട്ടം കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ആ പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. ഒന്ന്, വലിയ ജനകീയ ബന്ധം കെ മുരളീധരനുണ്ട്. ആ ജനകീയ ബന്ധം കെ മുരളീധരന് വോട്ടാക്കി മാറ്റാൻ കഴിയും എന്ന ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഒന്ന്, വടകരയിൽ ആ ഘട്ടത്തിലെത്തി പല അനുകൂല ഘടകങ്ങൾ ഉണ്ടായതുകൊണ്ടാവാം ഒരു പക്ഷേ ഭൂരിപക്ഷം 100,000 കടക്കുന്നത്. എന്നാലും ഇപ്പോഴും കെ മുരളീധരൻ എത്തുമ്പോൾ തൃശൂരിൽ നേരത്തെ TN പ്രതാപൻ മത്സരരംഗത്തുണ്ടായിരുന്ന സാഹചര്യമല്ല. അതിനപ്പുറത്തേക്ക് അവിടെയുള്ള പ്രവർത്തകരുടെയൊക്കെ പ്രതീക്ഷ എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ വടകരയേക്കാൾ മുരളീധരന് വിജയസാധ്യതയുള്ള മണ്ഡലമാണ് തൃശൂർ എന്നതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കി തന്നെയാണ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു മാറ്റം, മുരളീധരനെ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയതും. പത്മജ അവിടെ മുരളീധരനെതിരെ പ്രചാരണത്തിന് എത്തുന്നതടക്കം ഏത് തരത്തിൽ അത് ഗുണകരമാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് കാണാൻ പറ്റും. എന്നാൽ പോലും മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കും എന്ന വിലയിരുത്തലാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അടക്കമുള്ളത്. ആ തരത്തിലുള്ള ഒരു മാസ് എൻട്രി അതിന്റെ ഒരു സൂചകമായി തന്നെ കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. റോഷിപാൽ, ഒരു കാര്യം, റോഷിപാൽ കുറെ കാലമായി കോൺഗ്രസ് ബീറ്റ് കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ കോൺഗ്രസ് ക്യാമ്പിലെ ഓരോ നീക്കവും ചടുലമായി ആദ്യം അറിയേണ്ടതും റോഷിപാലാണ്. റോഷി പ്രതീക്ഷിച്ചിരുന്നു കെ മുരളീധരൻ വടകര വിട്ട് വട്ടിയൂർക്കാവും വടകരയും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന മുരളീധരൻ തൃശൂരിൽ ഇറങ്ങുമെന്ന്? സത്യം പറയണം. സുജയ, ഒരു സത്യമുണ്ട്. ഒന്ന്, കെ മുരളീധരന്റെ ഓഫീസ് സെക്രട്ടറി എന്റെ ഭാര്യയുടെ സഹോദരനാണ്. പക്ഷേ അവിടെ നിന്നും വിവരങ്ങളൊന്നും എനിക്ക് ലഭിച്ചിരുന്നില്ല. അതിനപ്പുറത്തേക്ക് കെ മുരളീധരനുമായി എനിക്ക് ഏറെ അടുപ്പമുണ്ട്. വിദ്യാർത്ഥി കാലം മുതൽ തന്നെ കെ മുരളീധരനുമായുള്ള സൗഹൃദമാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം എനിക്ക് തന്നൊരു വാക്കായിരുന്നു മുരളീധരൻ, കല്യാണത്തിന് വന്നില്ലെങ്കിലും പിറ്റേ ദിവസം എത്തും. ഇന്ന് കെ മുരളീധരൻ വട്ടിയൂർക്കാവിലെ MLA അദ്ദേഹം പിറ്റേന്ന് തന്നെ വീട്ടിലെത്തിയ ഒരു കാര്യമുണ്ട്. അത്തരത്തിൽ നല്ല സൗഹൃദമുണ്ട്. മുരളീധരൻ പക്ഷേ അവസാന ഘട്ടത്തിലും വടകരയിൽ തന്നെ മത്സരിക്കുമെന്നായിരുന്നു. മാനസികമായി തയ്യാറെടുത്തു. ആദ്യമൊക്കെ മത്സരരംഗത്ത് വേണ്ടെന്ന ഒരു തീരുമാനത്തിലേക്ക്, മത്സരത്തിനില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതിന് കുറേ ഘടകങ്ങളുണ്ടായിരുന്നു. ഒന്ന്, കഴിഞ്ഞ നേമത്ത് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്താൻ മുരളീധരൻ അവിടെ എത്തി, അക്കൗണ്ട് പൂട്ടിക്കുമെന്ന പ്രഖ്യാപനം, അതിൽ RSS BJP കേന്ദ്രങ്ങളിലുള്ള അതൃപ്തി, RSS വേട്ടയാടും, BJP വേട്ടയാടും, അത് തിരിച്ചടിയാകും വടകരയിൽ, ഈ തവണ പരാജയപ്പെടുമെന്ന ആശങ്കയടക്കം മുരളീധരൻ. അതുകൊണ്ട് ഒരുപക്ഷെ പിന്മാറാൻ അല്ലെങ്കിൽ മത്സരരംഗത്തെ ഇല്ല എന്ന പ്രഖ്യാപനത്തിലേക്ക് അടക്കമെത്താൻ മുരളീധരൻ കാരണമായത്. പിന്നീട് സാഹചര്യം അനുകൂലമാകുമ്പോൾ അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നു ACC സമ്മർദ്ദമടക്കം. ഒടുവിൽ മത്സരത്തിന് തയ്യാറായി അവിടെ ബോർഡുകൾ തയ്യാറാകുന്നു, അവിടെ വോട്ട് പിടിച്ചു തുടങ്ങുന്നു. ഞാനൊരു ഘട്ടത്തിൽ അവസാനമായി തിരുവനന്തപുരത്ത് കണ്ടപ്പോൾ ചോദിച്ചിരുന്നു, എന്തായി, കുഴപ്പമൊന്നുമില്ല, ഞാൻ സജീവമാണ് അവിടെ എന്ന മറുപടിയായിരുന്നു. ഒരിക്കലും മുരളീധരൻ ഇങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. മാനസികമായി അന്ന് തയ്യാറായുമില്ല വടകര വിടാൻ. മുരളീധരൻ വടകര വിട്ടാൽ അത് വട്ടിയൂർക്കാവ്. അതൊരു പക്ഷേ പത്മജ പറഞ്ഞതുപോലെ തന്നെയാണ്. മുരളീധരൻ ആദ്യമേ പ്രഖ്യാപിച്ചതാണ് തൻ്റെ നാട് അത് വട്ടിയൂർക്കാവും, ഒപ്പം വടകരയും താൻ ഒരുപോലെ നോക്കുമെന്ന് മുരളീധരൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ രണ്ടും റോഷി, മാത്രമല്ല മുരളീധരന്റെ സഹോദരി പത്മജ, രണ്ടും കൽപ്പിച്ച് ഇറങ്ങിപ്പോയത് BJPയിലേക്കാണ്. കോൺഗ്രസിൽ തനിക്കുണ്ടായ അതൃപ്തി ഓരോ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണ് പത്മജ. ഇപ്പോൾ സോണിയാഗാന്ധിക്ക് മുന്നിൽ പോലും അവതരിപ്പിക്കാൻ തനിക്ക് കഴിയാത്ത പ്രശ്നങ്ങൾ, അതൊക്കെ ദയനീയമായി പത്മജ പറഞ്ഞു വെക്കുന്നു. പത്മജയോടുള്ള BJPയുടെ സ്നേഹം അത് കാലങ്ങൾക്ക് മുന്നേ തുടങ്ങിയതായിരിക്കും. നമുക്കറിയേണ്ടത് പത്മജയ്ക്കൊപ്പം വോട്ടുണ്ടോ എന്നുള്ളതാണ്. അതറിയാൻ ഞാൻ റോഷിയോട് ചോദിച്ചിട്ട് കാര്യമില്ല. റോഷി കെ മുരളീധരനുമായി ഇത്രയും അടുപ്പത്തോടെ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ജെയ്സണിലേക്ക് ഒന്ന് പോവുകയാണ്. ജെയ്സൺ ചാമോളപ്പിൽ, മുരളീധരൻ വടകര വിട്ട് തൃശൂർ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്കറിയേണ്ടത് പത്മജയ്ക്കൊപ്പം വോട്ടുണ്ടോ, അത് സുരേഷ് ഗോപിക്ക് ഗുണമാകുമോ, സുരേഷ് ഗോപി ഇക്കുറി തൃശൂർ എടുക്കുമോ?
സുജിയ, പത്മജയ്ക്ക് വോട്ടുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ അപ്രസക്തമാണ് എന്നാണ് എൻ്റെ പ്രാഥമികമായ ഒരു അഭിപ്രായം. കാരണം പത്മജയ്ക്ക് വോട്ടുണ്ടോ എന്നതല്ല ബി ജെ പി ഇവിടെ നോക്കിയിരിക്കുന്നത് എന്നാണ് പത്മജ ബി ജെ പിയിൽ ചേർന്നതോടുകൂടി ബി ജെ പിയുടെ ലക്ഷ്യം. ഇന്ന് പത്മജ ഗോണഗോപാൽ മുരളി മന്ദിരത്തിലെത്തി, വളരെ അപൂർവമായ കാഴ്ച. എനിക്ക് കെ കരുണാന്റെ കുടുംബവുമായി 10 ആണ്ടുകളോളം അടുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ കരുതും എന്താണ് ഇത്രയും വലിയ പ്രായമായോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ കെ കരുണാകരനുമായിട്ടാണ് എനിക്ക് ഏറ്റവും വലിയ ആത്മബന്ധമുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിലൊക്കെ ഞാൻ അദ്ദേഹം എന്നെ നിർബന്ധിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയിട്ട്, അത്രയും ആത്മബന്ധമുള്ള ഒരു കുടുംബമാണ് പത്മജ വേണുഗോപാലിൻ്റെ ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രാഷ്ട്രീയമായ തൃശ്ശൂരിലെ പ്രത്യേകിച്ച് അതിൻ്റെ വോട്ടിൻ്റെ സാധ്യതകൾ ഇതെല്ലാത്തിനെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ഒരു അഭിപ്രായമുണ്ട്. പത്മജ വേണുഗോപാലിൻ്റെ തൃശ്ശൂരിലെ സ്വാധീനം ബി ജെ പി മുതലെടുക്കാൻ ശ്രമിക്കുന്നത് മറ്റൊരു തരത്തിലാണ് എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. പത്മജ വേണുഗോപാലിന് വലിയ രീതിയിലുള്ള അണികളൊന്നും തൃശ്ശൂരിലില്ല. അതോടൊപ്പം ചെറിയ രീതിയിലുള്ള അണികൾ തന്നെയാണ്, അല്ലെങ്കിൽ വലിയ അംഗസംഖ്യയൊന്നും പത്മജ വേണുഗോപാലിന് അവകാശപ്പെടാനില്ല. പക്ഷേ പത്മജയിലൂടെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ, തൃശ്ശൂരിലെ രാഷ്ട്രീയ തന്ത്രങ്ങൾ, തൃശ്ശൂരിലെ കെ മുരളീധരൻ്റെ വേരുകൾ ഇതെല്ലാം ചികഞ്ഞെടുത്തുകൊണ്ട് അത്തരത്തിലെല്ലാ മേഖലകളിലേയും കടന്നു കയറാനായിട്ടുള്ള ഒരു ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്നാണ് ഇന്ന് എനിക്ക് വ്യക്തമായിരിക്കുന്നത്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പത്മജ വേണുഗോപാൽ എത്തിയതിന് ശേഷം ബി ജെ പിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ ഇന്ന് മുരളി മന്ദിരത്തിലെത്തിയിരുന്നു. അതിനുശേഷം പ്രാഥമികമായ ചർച്ചകളിൽ ഇന്ന് എനിക്ക് ലഭിച്ച വിവരം, ഈ കെ മുരളീധരൻ്റെ സാധ്യ തൃശ്ശൂരിലെ ഏതെല്ലാം ബന്ധങ്ങളുണ്ട്, ആ ബന്ധങ്ങളിലെല്ലാം എങ്ങനെ നമുക്ക് കടന്നു കയറാനാകും എന്നതടക്കമുള്ള വിശദമായ ചർച്ചകൾ നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ വിശദം കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തിയും പിന്നീട് ചെറിയ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർ കമ്മിറ്റി പോലെയുള്ള ബി ജെ പിയുടെ നേതാക്കൾ, അതുപോലെ ആർ എസ് എസിൻ്റെ നേതാക്കളൊക്കെ ഒന്നിച്ചു ചേർന്നുള്ള ഒരു ചർച്ചയാണ് ഇന്ന് മുരളി മന്ദിരത്തിൽ നടന്നത്. അതിനുശേഷം ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോയി. ഞാൻ നേരത്തെ കെ കരുണാകരനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഏകദേശം 10-23 വർഷത്തോളം ഈ കല്യാണിക്കുട്ടിയമ്മയുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് ആ ഓർമ്മ ദിനം മുതൽ പോയി തുടങ്ങിയതാണ്. അന്ന് കെ കരുണാകരൻ മുരളി മന്ദിരത്തിൽ വരുമ്പോൾ 100 കണക്കിന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കരുണാകരനെന്ന് മുഖം കാണിക്കാനായിട്ട് ആ മുഖം കാണിക്കലിലൂടെ സംതൃപ്തി അടയുന്ന കാര്യങ്ങൾ നേടുന്ന 100 കണക്കിന് ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കണ്ടത് ആ മുരളി മന്ദിരത്തിൽ നിറയെ ബി ജെ പി നേതാക്കളും ബി ജെ പി പ്രവർത്തകരും ബി ജെ പിയുടെ കൊടിയുമാണ്. അത്തരത്തിലുള്ള വലിയൊരു മാറ്റം ഈ കഴിഞ്ഞ കുറെ കാലമായി ജെയ്സൺ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. അതായത് മുരളി മന്ദിരം, കെ കരുണാകരന്റെ ഓർമ്മകളുള്ള, കല്യാണിക്കുട്ടിയമ്മയുടെ ഓർമ്മകളുള്ള മുരളി മന്ദിരത്തിൽ പത്മജ എത്തുമ്പോൾ അവിടെ ബി ജെ പി കൊടി ഉയരുന്നു. അതാണ് അവർ കാത്തുവെച്ചത്, അവർ അതാണ് അവർ പത്മജയുടെ വരവിലൂടെ ആഗ്രഹിച്ചത് എന്നുള്ളത് വ്യക്തമാണ്.